നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രുതി കേജോൺ കൺസൾട്ടന്റ് ഓഫ്തൽമോളജിസ്റ്റ് എം എ ജെ ഹോസ്പിറ്റൽ എടപ്പള്ളി ഞാൻ ഇന്ന് കണ്ണിന്റെ അലർജിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് കണ്ണിന്റെ അലർജി സാധാരണഗതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നതെന്ന് ആദ്യം പറയാം അതായത് കണ്ണിന്റെ അലർജി യൂഷ്വലി കണ്ണിന് ചുമപ്പ് നിറം അല്ലെങ്കിൽ വെള്ളം വരവ് അല്ലെങ്കിൽ ഒരു നൂല് പോലത്തെ ഡിസ്ചാർജ് ഇങ്ങനെയൊക്കെയാണ് സാധാരണ ആൾക്കാരിൽ കാണുക ഇത് കൂടുതലും കുട്ടികളിലാണ് കാണുന്നത് കുട്ടികളിൽ ഒരു 3 മുതൽ 11 വയസ്സുവരെയാണ് ഇത് കൂടുതൽ കാണാറുള്ളത് യൂഷ്വലി കുട്ടികളിൽ കാണുന്ന അലർജി ഒരു 16-17 വയസ്സ് കഴിയുമ്പോൾ ഒരു 80-90% വരെ മാറിക്കിട്ടുകയും ചെയ്യും അതുകൊണ്ട് അത് ഒരുപാട് പറയടിക്കേണ്ട കാര്യമില്ല മുതിർന്നവരിൽ പിന്നെ അലർജി ഉള്ളവർ തുമ്മല് ശ്വാസമുട്ടലുള്ളവരിൽ അലർജി കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ട് അപ്പം അലർജി ഭയങ്കര ചുമപ്പോ ഭയങ്കരമായിട്ട് ചൊറിച്ചിലോ ഉണ്ടെങ്കിൽ ഒരു കണ്ണ് ഡോക്ടറെ കണ്ട് അതിന് വേണ്ട മരുന്ന് ചെയ്യുക തന്നെ വേണം ചെറുതായിട്ടുള്ള അലർജിയൊക്കെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അലർജി വരുന്നവരെ അവോയ്ഡ് ചെയ്യാൻ എന്തൊക്കെയാ വേണ്ടതെന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം മെയിൻ ആയിട്ട് ഇതിന്റെ കാരണം കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം യൂഷ്വലി എല്ലാവർക്കും അലർജി ഉള്ള ഒരു കാര്യം പൊടിയാണ് അടുക്കി വെച്ചിരിക്കുന്ന തുണിയുടെ പൊടി അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന പൊടി അതൊക്കെയാണ് യൂഷ്വലി പിന്നെ പൂക്കൾ അല്ലെങ്കിൽ ചെടികളിൽ നിന്നുള്ള പോളൻ ഇതൊക്കെയാണ് യൂഷ്വലി അലർജി വരുന്ന കാരണങ്ങൾ അപ്പൊ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം പലരും ഒരുപാട് കണ്ണ് കഴുകും കണ്ണ് കഴുകുന്ന നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ ഇപ്പോഴത്തെ പൈപ്പിലെ വെള്ളം എത്ര നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ കുടിക്കുന്ന വെള്ളം കൊണ്ട് കഴുകിയാൽ ഇച്ചിരൂടെ നല്ലതായിരിക്കും അല്ലെങ്കിൽ കഴുകണ്ട അതിലും ഏറ്റവും എഫക്റ്റീവ് അലർജി ഉള്ളവർക്ക് കണ്ണിന് കോൾഡ് കംപ്രഷൻ അല്ലെങ്കിൽ ഐസ് അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കെർച്ചീഫ് അല്ലെങ്കിൽ ടിഷ്യൂ മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കംപ്രസ് ചെയ്ത് പിടിക്കുക അത് ഒരുപാട് ഗുണം ചെയ്യും പിന്നെ അലർജി ഉള്ളവർ AC നേരിട്ട് ഇരിക്കരുത് നേരെ AC ബ്ലോവർ ഇപ്പൊ കാറിലാണെങ്കിലും ബ്ലോവർ നമ്മുടെ നേരിലേക്ക് ഫേസ് ചെയ്യുന്ന പോലെ ഇരിക്കരുത് അത് കണ്ണിനെ ഡ്രൈനസ് ഉണ്ടാക്കിയിട്ട് ഈ അലർജി കൂട്ടും ഫാൻ ആണെങ്കിലും ഒരുപാട് സ്പീഡിൽ നേരിട്ട് അടിക്കുന്ന പോലെ നമ്മൾ ഇരിക്കരുത് അലർജി ഉള്ളവര് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റിന്റെ ഗ്ലാസ് ഇട്ടിട്ട് തന്നെ പോകണം അല്ലെ നേരിട്ട് കാറ്റടിച്ച് പൊടിയടിച്ചിട്ട് ഇതുപോലെ അലർജി കൂടാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് അലർജീനെ അവോയ്ഡ് ചെയ്യാം പിന്നെ ഒരു മെയിൻ കാര്യം കൊണ്ടുണ്ട് അലർജി ഉള്ളവർക്ക് ചൊറിയാൻ ഭയങ്കരമായിട്ട് തോന്നിക്കും പക്ഷെ നമ്മൾ റബ് ചെയ്ത് ഓരോ പ്രാവശ്യം നമ്മൾ തിരുമ്മുമ്പോഴും അത് ഭയങ്കരമായിട്ട് ഈ അലർജീനെ കൂട്ടും ഏറ്റവും കുറവ് തിരുമാൻ ശ്രമിക്കുക ഇതുപോലെ ഭയങ്കര ചൊറിച്ചിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൾഡ് കംപ്രഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാണ് ഏറ്റവും അവോയ്ഡ് ചെയ്യാൻ നല്ല കാര്യം പിന്നെ നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഭയങ്കര ചുമപ്പ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ഒരു കണ്ണ് ഡോക്ടറെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം പിന്നെ ഈ അലർജി ഉള്ള കുട്ടികൾക്ക് നമ്മൾ കുറെ നാളത്തേക്ക് മരുന്ന് കൊടുക്കാറുണ്ട് അത് സ്ഥിരമായിട്ട് വീട്ടിൽ തന്നെ വെച്ച് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കരുത് കാരണം ചില പവറുള്ള മരുന്നുകൾ നമ്മൾ അത്യാവശ്യത്തിന് കൊടുക്കുന്നത് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ കണ്ണിന്റെ പ്രഷർ കൂടാൻ സാധ്യതയുണ്ട് സോ സ്ഥിരമായിട്ട് ഇതുപോലെ അലർജിയുടെ തുള്ളിമരുന്നോ ഗുളികയോ ഒക്കെ യൂസ് ചെയ്യുന്നവര് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെക്കപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇതൊക്കെ ആണ് മെയിൻ ആയിട്ട് കണ്ണിന്റെ അലർജിയെ കുറിച്ചുള്ള കാര്യങ്ങൾ സോ കണ്ണിന്റെ അലർജിയെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച്